നിയമങ്ങളെ കുറിച്ച് അറിയാം ഈ ബിഗ് ബോസ് വീട്ടിലെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഇവിടെ കളി തുടരാൻ താല്പര്യമുള്ളവർക്ക് എണീറ്റി നിൽക്കാം പക്ഷെ പലരും അങ്ങനെ അല്ലല്ലോ ചെയ്യുന്ന റിയാസ് റിയാസിന് മലയാളം അറിയില്ലേ അതെ മലയാളം മീഡിയത്തിലല്ലേ പഠിച്ചേട്ടിയം സ്കൂളിലോ കൊല്ലത്ത് എന്താണ് ഞാൻ ഇവിടെ വന്നപ്പോ പറഞ്ഞല്ലോ ഇതൊരു മലയാള ഷോ ആണ് ഇത് ഹിന്ദിയോ ഇംഗ്ലീഷോ ബിഗ് ബോസ് അല്ല നിങ്ങൾ അവിടെ ചെന്നതിനുശേഷം ബാക്കിയുള്ളവരും കൂടെ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് എന്താ മലയാളത്തിൽ എത്ര സംസാരിക്കും ആദ്യത്തെ കുറച്ച് ദിവസം ആദ്യത്തെ കുറച്ച് ദിവസം ഇന്നലെ വരെ നിങ്ങൾ ഏറ്റവും മോശമായ വാക്കുകളാണല്ലോ ഇങ്ങനെയാണോ വീട്ടിൽ സംസാരിക്കുന്നത് പിന്നെ മര്യാദയ്ക്ക് മര്യാദയ്ക്കുള്ള ഭാഷയിൽ സംസാരിച്ച് കളിക്കാനാണെങ്കിൽ അവിടെ നിൽക്കാം അല്ലെങ്കിൽ ഇപ്പം ഇവിടെ വരാം ഏ സോറി ഒരു ഷോ അല്ലേ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ ഉടനെ കൂടുതൽ ആൾക്കാർ നിങ്ങളുടെ പുറകെ വരുമൊന്നുമില്ല ഇത് മുഴുവൻ മ്യൂട്ട് ചെയ്ത് കാണിക്കാനുള്ളതല്ല റോബിൻ അവിടെ നിൽക്കാൻ ഇല്ല 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 സർ സർ മര്യാദയ്ക്ക് സംസാരിക്കണം നിങ്ങൾക്ക് വഴക്കുണ്ടാക്കാം അതിലൊന്നും ഒരു കുഴപ്പമില്ല വാദപ്രതിവാദങ്ങളാകാം ദേഹത്തെ തൊടാതുള്ള എന്താ കാര്യങ്ങളാവാം ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെ മണ്ടന്മാരാണ് അവിടെ നീട്ടിലെ ആൾക്കാരൊക്കെ ജാസ്മിൻ ജാസ്മിന്റെ മര്യാദയ്ക്ക് സംസാരിക്കാൻ ഞാൻ മര്യാദയ്ക്ക് പറ്റില്ലേക്ക് മര്യാദ ഞങ്ങൾ എന്താ പൊട്ടന്മാരല്ല എന്താ ബാക്കി ഡോഗ് മറ്റേത് നിങ്ങളൊരു ക്യാപ്റ്റൻ അല്ലേ ഇന്നലെ തോന്നിയ ദിവസാണോ കാണിക്കുന്നത് ഇന്നലെ എന്താണ് ഒരു തമാശ ആയിരിക്കാം അവിടെ ജയിലിൽ ഇടപോയിട്ട് അയാളുടെ കാല് പിടിച്ച് കേറു 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 അങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത് അത് അവർ ഇല്ലെങ്കിൽ നിങ്ങൾ ക്യാപ്റ്റൻ ആണ് അല്ലെങ്കിൽ അകത്ത് കയറാൻ പോണം അല്ലെങ്കിൽ നിങ്ങൾ പോകണം അയാൾ അവിടെ നിന്ന് ഓറഞ്ച് എടുത്ത് തിന്നുക അത് കഴിഞ്ഞ ഇതേ കാര്യം റോബിൻ ആണ് ചെയ്തെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യുമായിരുന്നോ എനിക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യല്ലോ പറഞ്ഞിട്ട് ഞാൻ ക്യാപ്റ്റൻ ആണ് കാലു പിടിച്ച് കയറിയത് അതൊക്കെ ഒരു ഒരു നമുക്ക് എന്താണ് ഒരു ഒരു ഗെയിം അല്ലേ അതുപോലെ ജയിലിന്റെ അകത്ത് വിട്ടു അവർക്ക് കൊടുക്കുന്ന ഒരു ഒരു കാര്യം അവർ ചെയ്തിട്ടില്ല അതെന്താ ചോദിക്കും അവരോട് നിങ്ങൾ ചോദിക്കൂ എനിക്കില്ലേ എനിക്ക് ആ രണ്ട് മാലയും വേണം എന്താ ചെയ്യാത്ത റിയാസ് പറയുന്നു എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ടാ ചെയ്യാൻ പറ്റാത്ത ഇല്ല സർ നമ്മൾ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളെ ഞങ്ങളല്ല തിരഞ്ഞെടുത്തത് നിങ്ങളെ അവിടെ ഇരിക്കുന്ന ആൾക്കാരാണ് തിരഞ്ഞെടുത്ത് ജയിലിലേക്ക് വിട്ടത് അത് ഞങ്ങളുടെ കുഴപ്പമില്ല നിങ്ങളുടെ പ്രവൃത്തിയും അല്ലെങ്കിൽ വാട്ട് എവർ അതുകൊണ്ടിട്ടാണ് എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ഡിസ്റ്റേർവിങ് അല്ല അതുകൊണ്ട് ഞാൻ ചെയ്യില്ല ഐ വോണ്ട് ഡു എന്ന് പറഞ്ഞിട്ട് വളരെ മോശമായ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ കളിക്കാൻ പറ്റില്ല റിയാസ് നിങ്ങൾ ഏറ്റവും നല്ലൊരു പ്ലെയർ ആയിട്ട് വന്നു ഓക്കെ ഭംഗിയായിട്ട് കളിക്കുന്നു പക്ഷെ അല്ല തോന്നി മാസമാണ് ഞാൻ സമ്മതിക്കില്ല കാര്യമായിട്ട് പറയാനുള്ളത് സാർ ലാസ്റ്റ് വാർണിംഗ് റോബിൻ ആണല്ലോ ആ മാല പൊട്ടിച്ചറിഞ്ഞ എന്തിനാണ് നിങ്ങൾക്ക് രണ്ട് പേരും രണ്ട് പേരും ചേർന്ന് ആ രണ്ട് മാല എനിക്ക് തന്നിരിക്കണം ഇല്ലാതെ ഞാൻ കളിക്കാൻ സമ്മതിക്കില്ല നിങ്ങളെ അതുപോലെ രണ്ട് പേർക്കും ബിഗ് ബോസ് പറയുന്നവരെ ആരെയും നോമിനേറ്റ് ചെയ്യാനും പറ്റില്ല ജാസ്മിൻ ജാസ്മിൻ കുറച്ചുകൂടെ കറക്റ്റായിട്ട് നന്നായിട്ട് ജാസ്മിൻ നല്ല പ്ലെയറാണ് വളരെ ഹലോ ലുക്ക് എറ്റ് മീ ഐ എം ടോക്കിംഗ് ടു യു എന്നെ ഞാൻ നല്ല പ്ലെയറാണ് പക്ഷേ ഉപയോഗിക്കുന്ന വാക്കുകൾ ആ പാ പട്ടിയുടെ പാട്ടുകൾ അതൊന്നും പാടണ്ടേ പോയി വെറുതെ വെറുതെ ഒരാളെ പ്രൊവോക്കേറ്റ് ചെയ്യുന്ന എന്തിനാണ് തമാശ കാണിച്ചോളൂ ഒരു ഗെയിമല്ലേ ബാക്കി എല്ലാവരെയും അസ്വസ്ഥരാക്കുന്ന എന്തിനാണ് ശരിക്കാം